ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ ഈ ഒരു കാട്ടിക്കൂടെയൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? നമ്മൾ തൃശ്ശൂർക്ക് പോവാണ് കേട്ടോ, ചിഞ്ചുവിൻ്റെ പിന്നെ കോളേജിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടേന്. അപ്പോൾ അങ്ങോട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ നമുക്ക് ട്രെയിന് 10:10 അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ബസ്സുണ്ട്. അപ്പോൾ ആ ഒരു ബസ്സിനാണ് കേട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ അവിടെ വല്ലപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഷോർട്ട് വഴിയാണിത്, കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് പോണത്. അപ്പോൾ ഇപ്പോൾ ഞാനും ചിഞ്ചുമോളും തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ ചിഞ്ചുമോളെ ഫ്രണ്ടും ഓളെ അമ്മയും വരും കേട്ടോ ഇങ്ങോട്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു പിന്നെ ഓട്ടോയിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മക്കളൊക്കെ സ്കൂൾക്കൊക്കെ പറഞ്ഞേക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ ഓരക്കമ്മാനൊക്കെ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ പോന്നിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ അറിയാലോ, പിന്നെ കുറച്ച് അത്യാവശ്യം പണികൾ തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ജോലിയാൾ ചെയ്യലും വീഡിയോ എടുക്കലും ഒക്കെ പാടാവുമ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിന് ചിലപ്പോൾ പിന്നെ എത്താൻ കഴിയൂല. അപ്പോൾ നമ്മളെ കാത്ത് ട്രെയിന് നിൽക്കൂലല്ലോ, ട്രെയിനിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് പോകണ്ടേ. അപ്പോൾ ഗായ്സ്, സൈഫ കിച്ചൺ തൃശ്ശൂരിലോട്ട് പോകുകയാണ്. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഗായ്സ് കണ്ടോ, നല്ല 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 ഇവിടെ. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലേ 10:10 ട്രെയിന്. നമ്മൾ അവിടുന്ന് 9 മണിൻ്റെ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഒരു 9:20 ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ട്രെയിനിലാണ് കേട്ടോ നമ്മൾ പോണത്. ഇത് ഇവിടുന്ന് തൃശ്ശൂർക്ക് നേരിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ മാറി കയറേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ ഞങ്ങൾക്ക് ഷൊർണൂർക്കുള്ള ട്രെയിനാണ് കിട്ടൽ, പിന്നെ അവിടുന്ന് ഞങ്ങൾ തൃശ്ശൂർക്ക് വേറെ ട്രെയിനിൽ കയറും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നേരിട്ട് തന്നെയാണ്. അപ്പോൾ പിന്നെ ഇതുകൊണ്ട് നമുക്ക് മാറി കയറേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ എന്താ പറയുക, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മക്കളൊക്കെ സ്കൂൾക്ക് പറഞ്ഞേക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഓലൊന്ന് സേഫ് ആക്കിയിട്ട് പോകാൻ പറ്റിയൊരു ടൈമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സമയത്ത് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ 7 മണിക്കുണ്ട് ട്രെയിന് രാവിലെ. ആ ഒരു ട്രെയിനിന് പോയി കഴിഞ്ഞാൽ നമ്മളവിടെ കുറച്ച് നേരത്തെ എത്തുകയും ചെയ്യും. പിന്നെ കോളേജൊക്കെ തുറക്കണം എന്നുണ്ടെങ്കിൽ 10 മണിയൊക്കെ ആവണ്ടേ. അപ്പോൾ നമ്മൾ വെറുതെ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ ഇതാവുമ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞയച്ചിട്ട് നമ്മളെ സ്വസ്ഥതയോട് കൂടിയിട്ട് പോവാമല്ലോ. അങ്ങനെ ഇതാ ട്രെയിനിലൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ ചിഞ്ചുമോളെ ഫ്രണ്ടുമോളെ അമ്മയും വന്നിട്ടുണ്ടായിനി. അപ്പോൾ ഇതാ ഞങ്ങൾ പിന്നെ ട്രെയിനൊക്കെ എടുത്തുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ഒക്കെ കൂടി ഒന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല. എല്ലാവർക്കും നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടി ആയിക്കാനും. അപ്പോൾ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ട്രെയിനിൽ കൂടെ വരുമല്ലോ, കടല മിഠായി, അതേപോലെ മസാലക്കടല എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ നിങ്ങൾ കടല മിഠായും മസാലക്കടലയൊക്കെ വാങ്ങിക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. പിന്നെ ട്രെയിൻ യാത്ര നല്ല സുഖമാണല്ലേ. എനിക്ക് ബസ്സിൽ കയറി കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഛർദിയും കാര്യങ്ങളൊക്കെ തുടങ്ങും കേട്ടോ. അപ്പോൾ ഭയങ്കര ക്ഷീണവും ഒക്കെ ഉണ്ടാവും. പിന്നെ ഒരുപാട് സമയം നമ്മൾ ബസ്സിൽ ഇരിക്കേണ്ടി വരും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയിന് കേട്ടോ. അന്ന് അതാണ് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡൊന്നും ഇല്ലാതെ നിന്നത്. യാത്ര ചെയ്യാനേ കഴിയൂല. അങ്ങനെ ട്രെയിനിലാവുമ്പം അങ്ങനത്തെ ആ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് നല്ല സുഖമായിട്ട് പോയി പോരാ. പിന്നെ ഇപ്പം നമ്മൾ ഷൊർണൂർ എത്തിക്കണം കേട്ടോ. ഷൊർണൂർ എത്തിയാലേ ഒരു 10-20 മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ട്. അപ്പോൾ വേറെ ട്രെയിനിന് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഒരു 20 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഇതിലേതാ പഴംപൊരി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടേനി. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടേനി കേട്ടോ പഴംപൊരി. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ 10 രൂപയാണ് പഴംപൊരിക്ക്, ഇവിടെ 20 രൂപയാണ് കേട്ടോ. പക്ഷേ 20 രൂപയാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടേനി. പാകത്തെ മധുരവും അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയേനി. അങ്ങനെ പഴംപൊരിയൊക്കെ കഴിച്ച് പിന്നെ ഇതാ മക്കൾ പിന്നെ ലേസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിതാ പ്ലേറ്റിലാക്കി ഓരോ വക കുറച്ച് ലേസൊക്കെ പ്ലേറ്റിലിട്ട് നിൽക്കണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ രാവിലെ വീട്ടിൽ നിന്ന് ഇങ്ങനെ യാത്രയൊക്കെ പോരുന്ന സമയത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചാലും വല്ലാതെ പോകില്ല. കുറച്ച് നേരത്തെ അല്ലേ കഴിക്കലൊക്കെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഫുഡ് കഴിക്കാനൊന്നൊരു ഉഷാറുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എന്തായാലും ഇപ്പോൾ വിശപ്പും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ പിന്നെ പഴംപൊരിയൊക്കെ കഴിച്ചു. അങ്ങനെ ഇതാ വർത്തമാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു വ്യൂ ആയിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ് നമ്മൾ പിന്നെ ഈ ഒരു പുഴൻ്റെ മേലെ കൂടെ അങ്ങനെ പോകുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇങ്ങനെ ട്രെയിനിൽ നിന്ന് നോക്കുമ്പോൾ കാണാനേ. ഇത് അപ്പുറത്തെ ഭാഗത്തു നിന്ന് വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇതേപോലെയാണ് കേട്ടോ. നല്ല പരന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ നമ്മളോട് ചില കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട്, കമൻറ്റിലൂടെ തന്നെ ചോദിക്കലുണ്ട്, ചിഞ്ചുമോള് തൃശ്ശൂരിലെ കോളേജിലാണ് ഇപ്പോൾ ഇനി പഠിക്കാൻ പോകണമെന്നൊക്കെ അറിഞ്ഞപ്പോൾ എന്താ അവിടെയൊന്നും കോളേജ് ഇല്ലേ, എന്തെങ്കിലും അവിടെയൊന്നും കോളേജ് ഇല്ലായിട്ടാണോ അത്രയും പിന്നെ ദൂരം കൊണ്ടുപോയി ചേർത്തിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഡിഗ്രിയും കോഴ്സും കൂടെ കൂടിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മളവിടെ ഉണ്ട്, ഡിഗ്രി ഒറ്റയ്ക്ക് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ പഠിക്കുക. പിന്നെ
ഓള് പറഞ്ഞ ഒരു സി എം എൻ്റെ കോഴ്സ് പിന്നെ വേറെ അങ്ങനെ പഠിക്കേണ്ടി വരും. അപ്പോൾ ഇതാവുമ്പോൾ രണ്ടും ഒപ്പമുണ്ട്. അപ്പോൾ ഓൾക്ക് ഇത് മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഓളായിട്ട് സെലക്ട് ചെയ്തത് തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മൾ തന്നെ ഓലെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണ്ടേ? പിന്നെ നമ്മളെ ഇഷ്ടം ഓലെ മേലെ അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഈ ഒരു ഫീൽഡിനോടൊന്നും അല്ലേ ഇനി താല്പര്യം? ഞാൻ പിന്നെ എന്താ പറയുക, നമുക്ക് മെഡിക്കൽ ഫീൽഡായിട്ടുള്ള അങ്ങനെയാണ് കേട്ടോ എൻ്റെ താല്പര്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഓൾക്ക് ഇതാണ് താല്പര്യം. അപ്പോൾ പിന്നെ ഓളെ താല്പര്യത്തിന് അനുസരിച്ചിട്ട് തന്നെ ഓളല്ലേ പഠിക്കണത്. അപ്പോൾ ഓൾക്ക് ഇതാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഇതന്നെ സെലക്ട് ചെയ്തതാണ്. അല്ലാതെ ഒന്നും ഉണ്ടായിട്ടല്ല, നമ്മളവിടെ കോളേജില്ലായിട്ടോ ഒന്നുമല്ല. അപ്പോൾ പിന്നെ ഓൾക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട് സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളത്. പിന്നെ കല്യാണമൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും കെട്ടിച്ച് വിട്ടൂടെ, ഒരു പഠിപ്പിക്കുകയാണെങ്കിൽ പഠിപ്പിച്ചോട്ടെ, നമുക്കെന്നാൽ പിന്നെ പൈസ ചിലവാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് നമ്മളോട്. നമ്മളെ ചുറ്റിലുള്ള ആൾക്കാരെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് വിചാരിച്ചിട്ടാണ്, ഓളെ ഇഷ്ടം, ഓക്ക് സ്വന്തം കാലിൽ നിന്നിട്ട് മതി കല്യാണം, അങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പം അങ്ങനെ ആയിക്കോട്ടെ, അത് തന്നെയാണ് എനിക്ക് ഓളപ്പിച്ചിക്കൊക്കെ താല്പര്യം. അപ്പം ഇൻഷാല്ലാ നമ്മളെ ആഗ്രഹമൊക്കെ സാധിക്കുമെന്ന് വിചാരിക്കുക. അപ്പം ഞാനിതാ പിന്നെ ഓളെ കോളേജൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ മുന്നേ. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞ് നമ്മളങ്ങനെ പോന്നു. പിന്നെ ഒരുപാട് വീഡിയോസൊന്നും ഞാൻ അവിടെ നിന്ന് കൊടുത്തിട്ടില്ല. കുറേ കുട്ടികളുണ്ട് ഇതേപോലെ അഡ്മിഷനും ഒക്കെ വന്നിട്ട്. അപ്പോൾ പിന്നെ അങ്ങനെ അധികം വീഡിയോസൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോൾ 3 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ലേനി. അപ്പോൾ നമ്മളവിടെ ഹോട്ടലിലൊക്കെ കയറി ഇതാ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിഞ്ചുമോൾക്ക് ബിരിയാണി വേണ്ട, പിന്നെ എന്താ പൊറോട്ടയും ചിക്കൻ്റെ ഗ്രേവിയും മതി പറഞ്ഞ് ഓളതാണ് ഇട്ട് കഴിക്കണത്. ഞങ്ങൾ 3 പേരും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. അതേപോലെ ഹോട്ടലും തന്നെ നല്ല വൃത്തിയുള്ള ഹോട്ടലാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂർക്ക് 5:30 കേട്ടോ ട്രെയിന്. അതും ഷൊർണൂർക്കേ കിട്ടുള്ളൂ. നിലമ്പൂർക്ക് പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് പിന്നെ 8:10 പിന്നെ. അപ്പോൾ രാത്രിയാവും നമ്മളെന്തായാലും വീട്ടിലെത്താൻ. അപ്പോൾ കുറച്ച് ടൈം ഉണ്ടല്ലോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരമായില്ല വെറുതെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കൂടെ ആൾക്കാരുണ്ടാകുമ്പോൾ നമുക്ക് പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, ഒറ്റക്കല്ലല്ലോ. പിന്നെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിലമ്പൂർ കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് പോകാൻ പേടിയേനി. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ശീലമായിട്ടോ. ഇപ്പോൾ നമ്മളെ ഹസ്ബൻഡുമാരൊന്നും പിന്നെ നാട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളെ കാര്യത്തിനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മളെന്നെ പോകണ്ട. ഇപ്പോൾ പിന്നെ അങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ശീലമായി. പിന്നെ കൂട്ടിന് വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഒറ്റക്കാവുമ്പോഴാണ് നമുക്ക് പേടിയും ഭയമൊക്കെ ഉണ്ടാവുക. പിന്നെ പറഞ്ഞാൽ ഇവരുണ്ടായതുകൊണ്ടാണ് ഞാൻ വേറെ ആരെയും വിളിക്കാഞ്ഞില്ലെങ്കിൽ എൻ്റെ നാത്തുവിൻ്റെ മോനുണ്ടാവും കൂട്ടിന്. ഓരാരെങ്കിലൊക്കെ വിളിച്ചിട്ട് തന്നെയാണ് പോവുക. അങ്ങനെ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂർക്ക് പോകാനുള്ള ട്രെയിന് അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിൽ കയറി പിന്നെ കുറച്ച് നേരം കയ്യിലിരുന്ന് അങ്ങനെയൊക്കെ ആയി. ഒരു 5:30 ആയപ്പോഴത്തേന് ട്രെയിൻ എടുത്തു. അങ്ങനെ നമ്മൾ പിന്നെ പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഷൊർണൂരിൽ ചെന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8:10 പിന്നെ അവിടുന്ന് ട്രെയിൻ ഉള്ളത്. ഒരു 5:55 ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് നമുക്ക് അവിടേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഈ ഒരു ട്രെയിന് ഞാൻ പറഞ്ഞല്ലോ ഒരു 5:30 ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സ്ലോ ആയിട്ടാണ് പോണത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് നമുക്ക് എത്താൻ പറ്റിയില്ല. പറ്റിയേക്കാണെങ്കിൽ നമുക്ക് ആ ഒരു ട്രെയിന് കിട്ടീനി. ഇതിങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെ ട്രെയിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇടക്കിടക്ക് നിർത്തിയിടുന്നുണ്ടായിനി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ നിർത്തിയിട്ടപ്പോൾ വീഡിയോ എടുത്താ കേട്ടോ. അത് ട്രെയിൻ ഇങ്ങനെ പോണത് ഇങ്ങനെ വീഡിയോ എടുത്താണ്. പിന്നെ ആ കോളേജിൻ്റെ പേരൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേനില്ലേ, പേരൊക്കെ പറയണമെന്ന് വിചാരിച്ചിനി. നമുക്ക് കമൻറ്റിലൂടെ ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കും. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അറിയാലോ. എലിംസ് എന്നാണ് കേട്ടോ കോളേജിൻ്റെ പേര്. പിന്നെ പൊങ്ങനങ്ങാടാണ് കോളേജ്. അവിടെ വിമല കോളേജ് ഉണ്ടല്ലോ, ആ വിമല കോളേജിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഈ ഒരു എലിംസ് കോളേജ് വരുന്നത്. തൃശ്ശൂർ പിന്നെ നമുക്ക് ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാൻ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പം കുട്ടികളെയും കൊണ്ടൊക്കെയാണല്ലേ കഴിഞ്ഞ പ്രാവശ്യം പോയിരുന്നത്. അന്ന് പിന്നെ നമ്മൾ അവിടെ അമ്പലം ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇൻഷാല്ലാ നമ്മൾ പാവുകാക്ക് ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് പിന്നെ കുട്ടികളെയും കൊണ്ടൊക്കെ പോയിട്ട് നല്ലൊരു ട്രിപ്പായിട്ട് പോകണം എന്നൊക്കെ ഉണ്ട് മനസ്സിൽ. പിന്നെ ട്രെയിനിൽ നിന്ന് ഒരു ഉമ്മാനിപ്പാനി പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരുപ്പി നല്ലൊരുമ്മി. ഈ ഒരുപ്പ ഒരുപാട് കാലം ഗൾഫിലേനിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പോസ്റ്റ് മെയിൻ ഏനിയോ കേട്ടോ. അപ്പോൾ നമ്മളെ മക്കൾക്ക് നല്ല മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ഒറ്റയ്ക്ക് യാത്രയൊക്കെ ചെയ്യുമ്പോഴേ ചെയ്യുന്ന സമയത്ത് അവർക്ക് വരുന്ന അപകടങ്ങളെ പറ്റിയിട്ടും ഗുണങ്ങളെ പറ്റിയിട്ടും ദോഷങ്ങളെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരുമ്മി നല്ലൊരുപ്പി. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. അങ്ങനെ തന്നെ നമ്മളിപ്പോൾ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ചില കൂട്ടുകാർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എനിക്കറിയാം. കുക്കിംഗ് വീഡിയോ ആണ് അധികം കൂട്ടുകാർക്കും ഇഷ്ടം. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് നാളെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.